തൃശൂർ ജില്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ പൂരം ഫിൻസർവ് ലക്ഷങ്ങളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയതായി ആരോപണം. സ്ഥാപനം തകർന്നിട്ടും മാനേജർമാരെ പ്രലോഭിപ്പിച്ചും സമൂഹത്തിലെ നിരവധി പേരെ സ്വാധീനിച്ചും നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നിക്ഷേപകനായ എം എ ജോസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 18 ബ്രാഞ്ചുകളോടെയാണ് പൂരം ഫിൻസർവ് പ്രവർത്തിച്ചിരുന്നത്. 10,000-ൽ പരം നിക്ഷേപകരിൽ നിന്നായി കോടികൾ നിക്ഷേപമായി സ്വീകരിച്ചിട്ടുണ്ട്. പാലക്കാട് തൃശൂർ ജില്ലകളിലെ നിക്ഷേപകരാണ് തട്ടിപ്പിനിരയായിട്ടുള്ളത്. 2 വർഷമായിട്ടും നൽകിയ പണം തിരിച്ചുകിട്ടാത്തതുകൊണ്ട് നിക്ഷേപിച്ചവർ കടബാധ്യതയിലാണ്. കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപം തരാത്തത് ചോദ്യം ചെയ്തതോടെയാണ് തട്ടിപ്പ് പുറത്തുവന്നത്. റിസർവ് ബാങ്കിന്റെ അനുമതിയുള്ള പൂരം ഫിൻസർവ് നിയമത്തിലെ പഴുതുകളെ ഉപയോഗിച്ചും ഉന്നതരെ സ്വാധീനിച്ചുമാണ് രക്ഷപ്പെടുന്നത്. നിക്ഷേപ തട്ടിപ്പ് സംബന്ധിച്ച് 10 പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ടെങ്കിലും നടപടി സ്വീകരിക്കുന്നില്ല. പോലീസ് ചാർജ് ഷീറ്റ് തയ്യാറാക്കാനോ FIR ഇടാനോ കേസ് കോടതിയിലെത്തിക്കാനോ തയ്യാറാവുന്നില്ല. വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പൂരം ഫിൻസർവ് ഉടമ ഉന്നതരെ സ്വാധീനിച്ച് സുഖലോലുപനായി ജീവിക്കുകയാണ്. ഇതിനെതിരെ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും IG, DIG, ADGP, SP, ASP, റിസർവ് ബാങ്ക്, വിജിലൻസ്, ഇൻകം ടാക്സ് എന്നിവർക്ക് നിരവധി പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടാകുന്നില്ലെന്നും എം എ ജോസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാരും ഇതിന് ബന്ധപ്പെട്ട ഏജൻസികളെയും ഇത് ശരിക്കും പറഞ്ഞ പോലെ ഇത് RBI ലൈസൻസ്ഡ് നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനിയാണ്. ഇത് RBI ലൈസൻസ്ഡ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ കൺട്രോളിൽ അവരുടെ മോണിറ്ററിംഗിൽ നടക്കുന്ന NBFC ആണത്. ഈ രജിസ്ട്രാർ ഓഫ് കമ്പനിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും പല തവണ പല വ്യക്തികളും കൂട്ടമായിട്ടും നമ്മൾ പെറ്റീഷൻ കംപ്ലയിൻ്റ് അയച്ചിട്ടും ഇന്നേ വരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. ഈ മാത്രമല്ല, കേരള ചീഫ് മിനിസ്റ്റർ, DGP, കേരള പോലീസ് 2 പ്രാവശ്യം ഇപ്പോഴത്തെ DGP മുമ്പത്തെ DGP കംപ്ലയിൻ്റ് അയച്ചിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ DCP 2 DCP കംപ്ലയിൻ്റ് അയച്ചിട്ടുണ്ട്. തൃശ്ശൂർ ACP കംപ്ലയിൻ്റ് അയച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ഒരു 8 പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റുകളുണ്ട് ഈ സ്ഥാപനത്തെ കുറിച്ചിട്ട്, നിക്ഷേപം തിരികെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇതിലെ നിക്ഷേപം നിക്ഷേപിച്ചവർ നല്ലൊരു ശതമാനം പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലുള്ളവരാണ്. ഒരുപാട് സംഖ്യ, ഏകദേശം 50,000 രൂപ മുതൽ 50 ലക്ഷം വരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ജനങ്ങളുണ്ട്. ഇന്ന് പലരും ഈ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ്, കടത്തിലാണ്, കടക്കെണിയിലാണ്. ഇവർ ഇന്ന് തരാം നാളെ തരാം എന്ന് കബളിപ്പിച്ചുകൊണ്ട് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് തരാം, ഒരാഴ്ച വെയിറ്റ് ചെയ്തു, നിങ്ങൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തു, ഒരാഴ്ച വെയിറ്റ് ചെയ്തു, അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് 2 വർഷം ഇതേപോലെ കടന്നുപോയി. നിക്ഷേപകരായ രാഹുൽ ഗോവിന്ദ്, വിജയൻ, VV സനോജ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.